കാക്കിക്കുള്ളിലും അലിവുള്ള സഹാനുഭൂതിയുള്ള ഒരു ഹൃദയമുണ്ടെന്ന് കാണിച്ചു തരികയും തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ. ജയിൽ ഡി ജി പി ആയിരിക്കെ ആലുവ സബ് ജയിലിൽ നടൻ ദിലീപിന് സഹായം ചെയ്തു കൊടുത്തത് മാനുഷിക പരിഗണന കൊണ്ട് മാത്രമാണെന്നാണ് അവർ പറഞ്ഞത്. അതിനവർക്ക് ഒരുപാട് പഴി കേൾക്കേണ്ടിയും വന്നു. അവർ ആലുവ സബ് ജയിലിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച കരളലിയിക്കുന്നതായിരുന്നു. വെറും തറയിലൊരു പായിൽ മൂന്ന് നാല് തടവുകാരുടെ ഇടയിൽ ദിലീപ് കിടക്കുന്നു. ചെന്ന് തട്ടി വിളിച്ചപ്പോൾ എണീക്കാൻ പോലും വയ്യായിരുന്നു, വിറയ്ക്കുന്നുണ്ടായിരുന്നു. അഴിയിൽ പിടിച്ച് എണീറ്റ് നിന്നിട്ട് വീണുപോയി. ആളെ കണ്ടപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ദിലീപാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ വികൃതമായ രൂപം. ദിലീപിനെ കൊണ്ടുവന്ന് സൂപ്രണ്ടിൻ്റെ മുറിയിലിരുത്തി ഒരു കരിക്ക് കൊടുത്തു. ദയയുടെ പുറത്താണ് അത് ചെയ്തത്. ഒരാളെയും ഇത്രയധികം ദ്രോഹിക്കാൻ പാടില്ല. പ്രത്യേകമായി രണ്ട് പായയും ഒരു ബ്ലാങ്കറ്റും കൊടുത്തു. ഇയർ ബാലൻസ് പ്രശ്നം ഡോക്ടറെ വരുത്തി പരിശോധിപ്പിച്ചു. മരുന്ന് കൊടുത്തു. ആഹാരം പ്രത്യേകമായിട്ട് കൊടുക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു. ദിലീപ് വിചാരണ തടവുകാരനാണ്. വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന തീരുമാനവുമെടുത്തു. ഇതൊക്കെ സിനിമയിൽ മാത്രമേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണാനുള്ള ഭാഗ്യം ആർ ശ്രീലേഖയ്ക്കും അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ദിലീപിനും മാത്രം. മനോരമ ന്യൂസിൻ്റെ നേരെ ചൊവ്വയിലാണ് അവർ മനസ്സ് തുറന്നത്. ദിലീപിനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കുറ്റമാണ് അയാൾ ചെയ്തത്? അയാൾ കുറ്റക്കാരനാണെന്ന് ഇതുവരെ രാജ്യത്തെ ഒരു നീതിപീഠവും വിധിച്ചിട്ടില്ല. അഥവാ കുറ്റവാളിയാണെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അതിനിവിടെ നിയമമുണ്ടോ? ദിലീപ് രാജ്യദ്രോഹ കുറ്റവാളിയോ കൊലക്കേസ് പ്രതിയോ ഒന്നുമല്ലല്ലോ. വെറും ഒരു വിചാരണ തടവുകാരനായിട്ട് മാത്രമാണ് ജയിലിൽ അകപ്പെട്ടത്. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറ്റവാളിയായി ജയിലിൽ ചെന്നാലോ? ജയിലിലെ സ്ഥിതി എന്തായിരിക്കും? കാക്കിയിട്ട യമാന്മാർ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കണം. ശിക്ഷയ്ക്കയാൾ അർഹനാണ്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അയാൾ നിരപരാധിയാണെങ്കിൽ അയാളെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ഈശ്വരൻ പോലും പൊറുക്കില്ല. അയാളെ എങ്ങനെയും കുറ്റക്കാരനായി ജയിലിൽ അടയ്ക്കുവാനുള്ള ആരുടെയെങ്കിലും ശ്രമമാണെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും തിരക്കഥയാണെങ്കിൽ അത് പരമോന്നത നീതിപീഠം കൂട്ടു നിൽക്കരുതേ എന്നാണ് അപേക്ഷ. എങ്ങനെയും കുറ്റക്കാരനാക്കി സമൂഹത്തിൻ്റെ മുന്നിൽ തലതാഴ്ത്തി നിർത്താനാണ് സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള ലോബിയുടെ ശ്രമം. വളരെ പെട്ടെന്ന് ജനപ്രിയ നടനായി വളർന്നു വന്ന ദിലീപിനെ എങ്ങനെയും തളച്ചിടാനുള്ള ശ്രമമാണ് അസൂയക്കാരായ ഈ സംഘത്തിൻ്റെ ലക്ഷ്യമെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്?